ഓണസദ്യയില് അവിയല് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. സദ്യയിലെ അവിയലിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. ഇലയിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള അവിയലിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ അവിയല് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിലേക്ക് എടുത്തിട്ടുള്ള പച്ചക്കറികളാണിത്. അപ്പം ഇതിലും കൂടുതൽ പച്ചക്കറികൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്, രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ചേന എടുത്തിട്ടുണ്ട്, രണ്ട് മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്, അതേപോലെ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് സദ്യക്കായതുകൊണ്ട് വളരെ കുറച്ച് മതി നമുക്ക് ഐറ്റംസ്. ഇതെല്ലാം ഒരു ഫിംഗർ സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് വലിയ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെയിം റെസിപ്പി ഇതിന്റെ മുന്നേ ഒരു ഓണസദ്യന്റെ വ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആകുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓണസദ്യന്റെ വ്ലോഗ് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രം മതി. അപ്പം ഇത്രയും വെള്ളം ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ പ്രഷർ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു വിസിലിന് ശേഷം സ്റ്റീം എല്ലാം പോയതിനു ശേഷം ഇതാ നമ്മൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമുണ്ട് കുറച്ച്, അതൊന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ കത്തിക്കോട്ടെ. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല കുക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇതാ പച്ചക്കായ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചിടാനുണ്ട്. അതിനായി ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക്, ചെറിയ ഉള്ളി 3 എണ്ണം, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഓൾമോസ്റ്റ് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 1/2 ഗ്ലാസ് തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് തൈര് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ തൈരും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇതിലെ വെള്ളം വറ്റിയ ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അവിയലാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയല് റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.